സൂപ്പർ ഷെഫിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ട്രിവാൻഡ്രം തമ്പാനൂരുള്ള ക്ലാസിക് അവന്യൂ ഫോർ സ്റ്റാർ ബുട്ടിക് ഹോട്ടലിലാണ് നിൽക്കുന്നത്. എന്നോടൊപ്പം ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് ഉണ്ട്. ഷെഫ് നമുക്ക് ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കോണ്ടിനെന്റൽ പ്രിപ്പറേഷൻ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ഷെഫോട് തന്നെ ചോദിക്കും. ഷെഫ്, നമ്മൾ ഇന്ന് എന്തുണ്ടാക്കും? ഇന്നൊരു ചിക്കൻ വിംഗ്ലറ്റ്, സ്റ്റഫ് വിംഗ്ലറ്റ്. ചിക്കൻ സ്റ്റഫ് വിംഗ്ലറ്റ് വിത്ത് പ്രോൺസ് ആൻഡ് ഷ്രിംപ്സ്. ഓഹ്, വലിയ പേരാ. ചിക്കൻ സ്റ്റഫ് വിംഗ്ലറ്റ് വിത്ത് പ്രോൺസ് ആൻഡ് പ്രോൺസ് ആൻഡ് ക്രാബ് മീറ്റ്. ക്രാബ് മീറ്റ്. Chicken stuffed winglet with prawns and crab. അപ്പോൾ ഈ ഡിഷിന്റെ പേര് കേട്ടിട്ട് ആനക്ക് എടുപ്പത്തുണ്ട്. അപ്പം എന്തായാലും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും നമുക്ക് തോന്നുന്നു. എന്താണ് നമുക്ക് നോക്കാം. പക്ഷെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. യെസ്. ബ്രെഡ്, എഗ്, മുട്ട, മിൽക്ക്, പാല്, പശുവും പാലും അല്ലേ? പശുവും പാല്, ടർമറിക് പൗഡർ, മഞ്ഞപ്പൊടി, ലെമൺ ജ്യൂസ്, നാരങ്ങ നീര്, ക്രഷ് പെപ്പർ, കുരുമുളക് പൊടി, സോൾട്ട്, ഉപ്പ് ആവശ്യത്തിന്, മൈദ, മൈദപ്പൊടി, ചോപ്പ് ഗാർലിക്, ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ചോപ്പ് പാഴ്സലി, പാഴ്സലി അല്ലേ, ചോപ്പ് പാഴ്സലി, അതിപ്പോ മാർക്കറ്റിലൊക്കെ അവൈലബിൾ കിട്ടും. പിന്നെ അതാണ് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ പോകുന്നത്, ചിക്കൻ വിംഗ്ലെറ്റ്. ചിക്കൻ വിംഗ്ലെറ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇത് സ്കിന് എടുത്തിട്ടില്ല, ഇന്നത്തെ രണ്ട് ബോൺസ് ഉണ്ടായിരുന്നു, ഓക്കെ, അതെടുത്ത് മാറ്റി സ്റ്റഫ് ചെയ്യാൻ പോകുന്നത് അല്ലേ. പ്രേക്ഷകർ കണ്ടുള്ളൂ, ഇതാണ് ചിക്കൻ വിംഗ്ലെറ്റ്. ഇതിന്റെ ഉള്ളിലുള്ള എല്ല് മാറ്റിയിട്ട് തൊലിയോടുകൂടിയാണ് ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്തത്. അടുത്ത് ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സോസ് ഉണ്ടാക്കിയത് ഞാൻ, ടൊമാറ്റോ കൺകോസി സോസ്. ടൊമാറ്റോ അതിനകത്ത് മിക്സ് ചെയ്യാം. ഓക്കെ, ഇത് ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഷ്രിംസ് ആൻഡ് ക്രാബ് മീറ്റ്. ഓക്കെ, ഷ്രിംസും ക്രാബ് മീറ്റും ആണ്. ഷെഫ്, ഇത് എങ്ങനെ? ക്രാബ് മീറ്റ് ആൻഡ് ഷ്രിംസ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ടും നല്ലപോലെ ഫൈൻ ചോപ്ഡ് ആണ്. ഓക്കെ, രണ്ടും ചെമ്മീനും ക്രാബും രണ്ടും നല്ലപോലെ ഫൈൻ ചോപ്പ് ചെയ്ത മീറ്റ് ആണ് അതിന്റെ രണ്ടും. പച്ചയാണ് ഇതല്ലേ? പച്ചയാണ്, പച്ച മീറ്റ് ആണ്. അടുത്തെന്താ ഷെഫ്? ഇതെന്താ? ബ്രെഡ് ക്രംസ് ആണ്, നമ്മൾ കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടി, അവസാനം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി. ബ്രെഡ് ക്രംസ്, റൊട്ടിപ്പൊടി എന്ന് പറയാം, റൊട്ടിപ്പൊടി ബ്രെഡ് ക്രംസ്. ഇത് ഗ്രേറ്റഡ് കോക്കനട്ട്. അപ്പം ഇതാണ് നമ്മുടെ എന്താ ഷെഫിന്റെ പേര് ഒന്നുകൂടി പറയോ? സ്റ്റഫ് ചിക്കൻ വിംഗ്ലെറ്റ് വിത്ത് സ്റ്റഫ് ആൻഡ് ഷ്രിംപ്സ്. ചിക്കൻ വിംഗ്ലെറ്റ് വിത്ത് ക്രാബ്സ് ആൻഡ് ഷ്രിംപ്സ്, ഇത് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. ഈ പേര് പഠിക്കാൻ തന്നെ എനിക്ക് രണ്ടു ദിവസം പിടിക്കും. അപ്പൊ ഷെഫ്, നമുക്ക് തുടങ്ങാം. നമ്മുടെ അംഗത്തിലേക്ക് അടക്കാം അല്ലേ? വാളും പരിചയൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം നമുക്ക് അതിന്റെ സ്റ്റഫിംഗ് ഉണ്ടാക്കണം. സ്റ്റഫിംഗ് ഉണ്ടാക്കണം, നമ്മൾ ഉണ്ടാക്കുന്നത് അതിനകത്താണ് സ്റ്റഫിംഗ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഉണ്ടാക്കിയ ശേഷം ചിക്കൻ വിംഗ്ലെറ്റ് സ്റ്റഫ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് കോട്ടിംഗ് കൊടുക്കണം. ഓക്കെ, കോട്ടിംഗ് കൂടെ ഡീ ഫ്രൈ ചെയ്യും. ഓ, കുറച്ച് ലോങ് പ്രൊസീജിയർ ആണ് ഇതിനുള്ളത്. ആദ്യം എന്താ ഷെഫ് നമ്മൾ ഇടാൻ? കുറച്ച് എണ്ണ ഒഴിച്ച്. എണ്ണ എന്തെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത്? റിഫൈൻഡ് ഓയിൽ. റിഫൈൻഡ് ഓയിൽ, റിഫൈൻഡ് ഓയിൽ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഷെഫിന് ക്വീൻ എലിസബത്തിന്റെ കയ്യിൽ നിന്നും സ്പെഷ്യൽ അപ്രിസിയേഷൻ വാങ്ങിച്ച, അതായത് എന്ത് എന്ത് ഡിഷ് ഉണ്ടായി കൊടുത്തിട്ടാണ് ഷെഫ് അത്? ഗിൽ പോംഫ്രറ്റ് ഫിഷ്. ഗിൽ ഗ്രിൽഡ് പോംഫ്രറ്റ് ഫിഷ്. ഫിഷ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ക്വീൻ എലിസബത്ത് കേരളത്തിൽ വന്നപ്പോൾ ഷെഫാണ് അത് ഉണ്ടാക്കി കൊടുത്തത്. ഷെഫിനെ സ്പെഷ്യൽ ആയിട്ട് വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം എണ്ണ ചൂടായി. ചോപ്ഡ് ഓണിയൻ. ഓക്കെ, ചോപ്ഡ് ഓണിയൻ എത്ര ഇടണം? രണ്ട് സ്പൂൺ. ചോപ്പ് ഗാർലിക് ഒരു സ്പൂൺ. ഒരു സ്പൂൺ, ഒരു സ്പൂൺ ചോപ്പ് ഗാർലിക്. നല്ലപോലെ വഴണ്ട് വരികയാണത്. അടുത്ത് നമ്മൾ എന്തായിട്ടുണ്ട്? അടുത്ത് നമ്മുടെ സീ ഫുഡ്. സീ ഫുഡ്, ക്രാബ് ആൻഡ് ഷ്രിംപ്സ്. ഓക്കെ, അടുത്ത് നമ്മളെ ക്രാബും ഷ്രിംപ്സും ഒരുമിച്ച് ഇട്ടെ? കൊരിയൻ ഇടട്ടെ? കൊരിയൻ. അടുത്ത് എന്താ? പെപ്പർ, സാൾട്ട്, ലിറ്റിൽ. ഓക്കെ, കുറച്ച് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് പൊടി അല്ലേ? സോൾട്ട്, ഉപ്പും കുരുമുളകൊക്കെ നമുക്ക് അളവ് പറയണ്ട അല്ലേ? അതൊക്കെ അത്യാവശ്യം ഇഷ്ടം പോലെ. ഇത്ര ഇട്ടെ? ഒരല്പം മഞ്ഞപ്പൊടി. അടുത്തെന്താ? കോക്കനട്ട്. കോക്കനട്ട്, അതായത് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ഗോഡ്സ് ഓൺ കൺട്രിയുടെ സ്വന്തം തേങ്ങ. ഫിനിഷ് വിത്ത് പാഴ്സലി. പാഴ്സലി, ശരിക്കും പാഴ്സലി ഏത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഏത് ഡിഷസിലാണ്? ഇറ്റാലിയൻ ഡിഷസിലാണ്, കോണ്ടിനെന്റൽ, ഫ്രഞ്ച്, എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. വെളിയിലുള്ള, വെളിനാട്ടിൽ നിന്ന് വരുന്ന എല്ലാ ഡിഷിനും ഉപയോഗിക്കുന്നത് അല്ലേ? നമ്മുടെ സാധനം റെഡിയായി, നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റി അല്ലേ? ഇവിടെ വയ്ക്കട്ടെ. അപ്പൊ നമ്മുടെ ചിക്കൻ വിംഗ്ലെറ്റിലേക്ക് സ്റ്റഫ് ചെയ്യാൻ വേണ്ട സ്റ്റഫിംഗ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇതിന് ചിക്കൻ്റെ അകത്തേക്ക് സ്റ്റഫ് ചെയ്യുന്നു, ബാറ്റർ ഉണ്ടാക്കുന്നു, മിക്സ് ചെയ്യുന്നു, ഫ്രൈ ചെയ്തെടുക്കുന്നു, ഇത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് അതിന്റെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ? അപ്പം അതിന് ചിക്കൻ എടുത്താൽ, നമ്മുടെ ചിക്കൻ
കഴുകി ക്ലീനാക്കി വെച്ച ചിക്കൻ നമ്മുടെ പ്രേഷർ ശ്രദ്ധിച്ച് കാണൂ ആ ചിക്കൻ വിംഗ്ലെറ്റിൻ്റെ അകത്ത് ബോൺ ഉണ്ടായിരുന്നു അത് നീക്കിയിട്ട് ഒരു ഹോൾ പോലെ അതായത് ഇതിനകത്തേക്ക് സ്റ്റഫിങ് കയറണം നല്ലപോലെ അത് ഷെഫിൻ്റെ കയ്യിലിരിക്കുന്നതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്യാൻ പറ്റും സ്റ്റഫ് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മുടെ ചിക്കൻ അകത്തേക്ക് നമ്മുടെ പ്രോൺസും സ്റ്റഫ് ചെയ്തേക്കും കണ്ടോ സ്റ്റഫ് ചെയ്തിരിക്കുന്നുണ്ട് ലോലിപോപ്പ് ഒക്കെ പോലെ ലോലിപോപ്പ് സെയിം അല്ലേ ലോലിപോപ്പ് ഒക്കെ പോലെ ഇരിക്കുകയാണ് അത് സ്റ്റഫ് ചെയ്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുന്നു അപ്പോൾ നമ്മുടെ സ്റ്റഫ് ചെയ്ത ചിക്കൻ വിംഗ്ലെറ്റ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിനെ നമ്മൾ കൂട്ടി ചെയ്യുന്നു ഫ്രൈ ചെയ്യുന്നു അത്രമാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് പെട്ടെന്ന് മറ്റു പരിപാടികളിലേക്ക് കിടക്കാൻ എന്താ പറയുക പ്രേഷറൊക്കെ വിശന്നിരിക്കുകയായിരിക്കും ഇത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് ബാറ്റർ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാം പ്ലേറ്റ് പ്ലേറ്റ് എത്ര മുട്ട വരും ഒരു മുട്ട ആ മുട്ട പൊട്ടിക്കുന്ന രീതിയുണ്ട് അത് ഒരു വളരെ കരഫിന് മാത്രമേ പറ്റുള്ളൂ എത്ര മൈദ രണ്ട് മൂന്ന് സ്പൂൺ രണ്ട് മൂന്ന് സ്പൂൺ മൈദ അടുത്തെന്താ വേണ്ട ഷെഫ് ഇച്ചിരി സാൾട്ടും പെപ്പറും ഓക്കെ കുറച്ച് സോൾട്ട് ആവശ്യം പെപ്പർ മതിയോ ആ മതി മതി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് പെപ്പർ അതിൻ്റെ കണക്കില്ല നിങ്ങളുടെ എരിവും ഉപ്പൊക്കെ അനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം എത്ര ശകലം മതി അതുപോലെ ആ ബാറ്റർ കുഴച്ച് നമ്മൾ കലക്കി വെച്ച ആ ബാറ്ററിലേക്ക് ഓരോ വിംഗ്ലെറ്റ് ആയിട്ട് എടുത്ത് ഇടുകയാണ് ഇട്ടിട്ട് കോട്ടിംഗ് നല്ലോണം കൊടുക്കണം നല്ലപോലെ കോട്ടിംഗ് കൊടുക്കണം ബ്രെഡ് ക്രംസ് എത്ര ഇടണം ഇതിനകത്ത് ഇടട്ടെ എങ്ങനെ എന്താ പരിപാടി ഡയറക്റ്റ് അടിക്കാം ഡയറക്റ്റ് ഓക്കെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് അല്ലേ കണ്ടോളൂ ബ്രെഡ് ക്രംസിലേക്ക് നമ്മൾ അതിനെ കോട്ട് ചെയ്യുന്നു എന്നിട്ട് തിളയ്ക്കുന്ന ചൂട എണ്ണ നല്ല ചൂടല്ലേ ചൂടാണ് അതിനകത്തേക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത ആ വിംഗ്ലെറ്റ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം അപ്പൊ നമ്മുടെ ഒരു സൈഡായി ഷെഫ് അതിനെ തിരിച്ചിടാൻ പോവാണ് ബോണൊന്നും ഇല്ലാത്തതിന് ശേഷം പെട്ടെന്നായി കിട്ടും അല്ലേ കഴിഞ്ഞു മാറ്റാറായി മാറ്റാറായി ഓ ഞാൻ ഇന്ന് തിന്ന് മരിക്കും അഞ്ച് പീസാണ് എന്നെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചിക്കൻ വിംഗ്ലെറ്റ് റെഡി ആയി കഴിഞ്ഞു അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലേറ്റ് ഇരിപ്പുണ്ട് ഈ പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റാൻ പോകണം അതിന് മുന്നേ ഞാൻ കാണിച്ചിരുന്നു ഇതിപ്പോൾ ജിന്ന പുറത്തു നിന്ന് വിചാരിക്കേണ്ടത് അലാബുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ അല്ല ഇത് സോസ് എന്താണെന്ന് പറയുന്നത് കൺകാസി സോസ് കൺകാസി സോസ് ആണ് ഇതിനകത്തിരിക്കുന്നത് ഷെഫ് ഇതെന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെ ഉണ്ടാക്കാം ഇതിനകത്ത് ഒരു എട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇത് ഉണ്ടാക്കാൻ ഇച്ചിരി ഇൻഗ്രീഡിയൻസ് കൂടുതൽ വേണം ഓക്കെ അതായത് ടൊമാറ്റോ എടുത്ത് തളച്ചവെള്ളത്തിലാണ് ഓക്കെ ഉടനെ എടുക്കുക ഓക്കെ അപ്പൊ തൊലി പൊട്ടി വരും ഓക്കെ അതിന് കുറേ ബ്ലാഞ്ച് എന്ന് പറയും ബ്ലാഞ്ച് ടൊമാറ്റോ ഓക്കെ ബ്ലാഞ്ച് വെച്ചിട്ട് കൺകാസെ കട്ടിങ് റഫിലെ കട്ട് ചെയ്യുന്നതാണ് കൺകാസ് എന്ന് പറയും ഓക്കെ അത് വെച്ച് നമ്മൾ ഈ സോസ് ഉണ്ടാക്കും ഓക്കെ ചോപ്ഡ് ഓണിയൻ ഗാർലിക്ക് ക്യാരറ്റ് സെലറി സോട്ട് ചെയ്യണം ഓക്കെ സോട്ട് ചെയ്തിട്ട് ഈ കൺകാസെ കട്ടിങ് ടൊമാറ്റോ അതിനകത്ത് കുക്ക് ചെയ്യണം ഓക്കെ അതിനുശേഷം അത് ടൊമാറ്റോ പീരി ഒഴിക്കണം ഓക്കെ എന്നിട്ട് ഒരു മൂന്നാല് ഹെർബ്സ് റോസ്മേരി തൈ റോസ്മേരി ഒറഗനോ ബേസിൻ അങ്ങനെ മൂന്നാലഞ്ച് ഹെർബ്സ് ഉണ്ട് ഓക്കെ അത് മിക്സ് ചെയ്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുക ഓക്കെ തിളപ്പിച്ചെടുത്ത് ആ സോസാണ് ഇതാണ് ശരിക്കും ഇതിന്റെ അക്കോമഡിമെന്റ് ആയിട്ട് കൊൻകാസി സോസ് ഇതിന്റെ കൂടെ പോകും പല ഈ സോസ് ഇല്ലെങ്കിലും നമുക്ക് വെറുതെ കഴിക്കാം മറ്റേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഷെഫ് ഇനി അഥവാ മനസ്സിലായില്ലെങ്കിലും കൂടെ വിഷമിക്കണ്ട ഇതില്ലെങ്കിലും നമുക്ക് വെറുതെ കഴിക്കാം പക്ഷെ നമുക്കിത് സെർവ് ചെയ്യാം അല്ലേ ഇനി സമയം കളയാനും എനിക്ക് ധൃതിയായി തുടങ്ങി ഇതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എന്തും മനോഹരായിരിക്കുന്നു നോക്കൂ അപ്പൊ ഈ വിംഗ്ലെറ്റ് എന്റെ കയ്യിലിരിക്കുകയാണ് ഇത് ഈ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ഞാനിങ്ങൾ കഴിക്കട്ടെ ഒരു പ്രാവശ്യം ഇത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലൊരു നഷ്ടമായിരിക്കും അത്രക്ക് രുചിയാണ് വെറുതെ അല്ല ഷെഫിനെ ക്യൂവിനെ എടുത്തപ്പോൾ ക്ഷയിക്കാൻ കൊടുത്തു ആരായാലും കൊടുത്തു മതി ഷെഫിനോട് ഞങ്ങളാണ് വന്നേ പറയേണ്ടത് കാരണം ഞങ്ങളും പ്രേക്ഷകരും
ഇത്രയും മനോഹരമായ ഇത്രയും കിടിലനായ ഒരു ഡിഷ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന്. അപ്പം അടുത്ത ആഴ്ച അടുത്ത എപ്പിസോഡിൽ ഇതിലും കിടിലിനും വ്യത്യസ്തമായ ഡിഷുമായിട്ട് ഞങ്ങൾ എത്തും. ടിൽ ദെൻ ദിസ് ഇസ് വിനയ് മാധവ് സൈനിങ് ഓഫ്.